ഇപ്പോൾ സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. സ്വാലിഹ്, ഒരുപക്ഷേ സൗമ്യയുടെ അമ്മ സുമതിയുടെ കണ്ണീരിനോട് പരകായ പ്രവേശം നടത്താത്ത ഒരു മലയാളിയും ഇന്ന് കേരളത്തിൽ ഉണ്ടാകില്ല. അവിടെ എങ്ങനെ? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്ന ഒരു വിധി സൗമ്യയുടെ അമ്മയും കാത്തിരിക്കുന്നത്. സൗമ്യയുടെ നാട്ടുകാരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത്. നമുക്കറിയാം 2011 പിന്നെ February 1 ശേഷം 1 മുതൽ ഈ അമ്മ കരയാത്ത ദിവസങ്ങളില്ല എന്നാണ് കഴിഞ്ഞ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. ഏതായാലും അതിനുശേഷം നവംബർ 11 തൃശ്ശൂർ അതിവേഗ കോടതിയുടെ വിധി വരുന്നു. ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിക്കുന്നു. ഹൈക്കോടതിയും ഇത് ശരിവെക്കുന്നു. തുടർന്നാണ് ഈ കേസ് സുപ്രീം കോടതിയിലെത്തുന്നത്. അവിടെ നിന്നും നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. സൗമ്യയുടെ അമ്മയെ അമ്മ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന 2011 ഫെബ്രുവരിയിൽ ഉണ്ടായ അതേ മാനസികാവസ്ഥയിലാണ് ഇപ്പോഴുമുള്ളത്. വളരെ വിഷമമുണ്ട് എങ്കിലും പ്രതീക്ഷയുണ്ട്, പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കേസിലെ വിധി വരും എന്ന ഒരു പ്രതീക്ഷയോടെ സൗമ്യയുടെ അയൽവാസികളും എല്ലാം ഇവിടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അജിംഷാദ്, തീർച്ചയായും അവിടെ മാധ്യമ സംഘം ഉണ്ട് എന്നറിയാം. ഒരുപക്ഷേ നിരവധി നാട്ടുകാർ അവിടേക്ക് എത്തുന്നു സൗമ്യയുടെ അമ്മയെ ആശ്വസിപ്പിക്കാനായി. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്ത്? തൂക്കുകയർ തന്നെയാണോ? തീർച്ചയായും ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ ലഭിച്ചില്ലെങ്കിൽ സൗമ്യക്ക് നീതി കിട്ടില്ല എന്ന് തന്നെയാണ് സൗമ്യയുടെ ബന്ധപ്പെട്ടവർ, സൗമ്യയുടെ അയൽവാസികളെല്ലാം തന്നെ ഇപ്പോഴും പറയുന്നത്. തൂക്കുകയറിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച നീതി സുപ്രീം കോടതിയും നൽകുമെന്ന ഒരു പ്രതീക്ഷ നാട്ടുകാർക്കുമുണ്ട്. സംസാരിച്ചവരെല്ലാം തന്നെ അതുതന്നെയാണ് പങ്കുവെച്ചത്. ഏതായാലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രധാനമായും സൗമ്യയുടെ അമ്മ തന്നെയാണ് ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയറല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത്, തൂക്കുകയർ മാത്രമാണ് നീതി ലഭിക്കാനുള്ള ഇനി ഒരേ ഒരു വഴി എന്നാണ് അവർ പറയുന്നത്. വീണ്ടും അവരെയും ഇനിയും വിഷമത്തിലേക്ക് സങ്കടങ്ങളിലേക്ക് തള്ളിയിടരുതെന്ന ഒരു അപേക്ഷയാണ് അവർ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അജിംഷാദ്.